ഹായ് ഹലോ 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 വാട്സാപ്പ്. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് അവസ്ഥകൾ? അപ്പോൾ റെഡ് എഫ് എം പേജിലൂടെ ഇന്ന് വീണ്ടും വി ആർ കമ്മിങ് ലൈവ്. ഹായ് റാസിൽ എം പി, ഹായ് 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 അർച്ചന ചന്ദ്രൻ, ഹായ് അമൃത ജയൻ, ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇന്ന് ലൈവ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഷീ ഈസ് നൺ അതർ ദാൻ ദ ഗോർജിയസ് എലഗൻ്റ് ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോഡൽസ് കൂടിയായിട്ടുള്ള അതിഥി രവിയാണ് ഇന്ന് വരുന്നത്. അതിഥി ഒരേ സ്കിൽഫുള്ളായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിഥിയെ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ഹായ്. ഹായ് അഖിൽ സ്റ്റീഫൻ, ഹായ്. ഇപ്പോൾ മൈസെൽഫ് ഐ എം ആർ ജെ വിവേക്. എൻ്റെ പേര് ഫെമിലിയർ ആയിട്ടുണ്ടാവില്ല എല്ലാവർക്കും. സോ Hi Aditi, hi hi hi, cheers ma'am. Hi, hi, how are hi, you? Hi. Good, good, how are you? I'm also good. Show കഴിഞ്ഞ് ഓടി വന്നതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അതിഥിന്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഷോയിലും കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, എപ്പോഴാണ് അതിഥി എവിടെയാണ്. ഞാൻ അധികം ലൈവ് പോവാത്ത ഒരാളാണ്. ഞാൻ ഇൻസ്റ്റ തുടങ്ങിട്ട് ഒരിക്കലെങ്ങാണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ 5 മിനിറ്റ് തന്നെ ഓടിപ്പോന്ന ആളാണ്. അഞ്ചു മിനിറ്റ് ഓടി പോവോ? അപ്പൊ 5 മിനിറ്റ് ഓടി പോകുന്നതാണോ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്? അല്ലല്ലോ, മിക്കവാറും ഞാൻ ഓടും. ഓടേണ്ട ആവശ്യമില്ല, നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ലോക് അബ്ദുൽ, ഹൈലോ ബ്രോ പറയുന്നുണ്ട്. ഹലോ ടെൽമ, മിസ്റ്റർ എക്സ്പ്ലോറർ റോഹിൻഡ. തൻവീർ പറയുന്നുണ്ട്, അതിഥി ഉയർന്നു പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിഥി, എങ്ങനെയാണ് ലോക്ക്ഡൌൺസ്? ലോക്ക്ഡൌൺ എന്താ, എല്ലാവരുടെയും പോലെ തന്നെ അതാ വീട്ടിലാണ്, ഐ മീൻ ഫ്ലാറ്റിലാണ്. കൊച്ചിയിലാണ് ഞാനുള്ളത്, തൃശ്ശൂരാണ് വീടെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. ഞാനൊരിപ്പോ ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് തന്നെ, ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഐ മീൻ ഭൂമിയില് ഇപ്പൊ നിലത്തൊന്നല്ലാന്ന് പറയില്ല, ആ ഒരവസ്ഥയില ഞാൻ ശരിക്കും നിലത്ത് കാല് കുത്തിയിട്ടില്ല ഒരു 50 ദിവസമായിട്ട് ഇപ്പൊ. ആണല്ലേ, ഓക്കെ. അപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് എന്തൊക്കെയാ, നീണ്ടു പോയുള്ള അവസ്ഥ എന്തായിരിക്കും? ഇനിയിപ്പോ ലോക്ക്ഡൌൺ നീളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതുവരെ ഓക്കെയാണ്, ഇനി ഒരു മാസം പറയുമ്പോ എന്റെ ക്ഷമ ചിലപ്പോ, കാരണം ഇനിയാണെങ്കിലും ബോറിംഗ് തുടങ്ങാം. ഇനിയും ലോക്ക്ഡൌൺ നീക്കണം. ഇതുവരെ ഓക്കെയായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നു. ലോക്ക്ഡൌൺ പരിപാടികൾ, ലോക്ക്ഡൌൺ പരിപാടികൾ എന്താ, മെയിൻലി ഈ ലോക്ക്ഡൌൺ ദിവസമാണ് ഞാൻ കുറച്ച് പെയിന്റിങ് ഉണ്ട്. അതായത് ഞാൻ വേറൊരു ഫോണിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. അതിഥി വരച്ച അപ്പൊ അതിനകത്ത് എനിക്ക് ഈ ഒരു ഫോട്ടോനെ പറ്റി ചോദിക്കാണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോനെ പറ്റിട്ട് അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഫോട്ടോ, അതാണ് അങ്ങനെ വരച്ചത്. വേറൊരാളെ വരയ്ക്കാൻ പറഞ്ഞില്ല, പറ്റില്ല. ഞാൻ കുറെ പേരെ ശ്രമിച്ചു, പക്ഷെ പറ്റത്തില്ല. ആണോ? അല്ല, ധോണി ഫാൻ ആണോ? പിന്നെ അപ്പുറത്തെ മൊബൈലിലൊക്കെ എടുത്തു വെച്ചിട്ട് ധോണി 7 എന്ന് പറഞ്ഞിട്ട് ഐപിഎൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ധോണി മിസ് ചെയ്യുന്നുണ്ട്. എന്താ അവിടുത്തെ അവസ്ഥ, എന്താ ലോക്ക്ഡൌൺ ആയിട്ട്? ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ലോക്ക്ഡൌൺസ് ആണെങ്കിൽ ഷോ ലൈവ് ഉണ്ട്, ചില ദിവസം വർക്ക് ഫ്രം ഹോം. നമുക്ക് കട്ട സ്ട്രിക്ട് ആകുമ്പോഴത്തേക്കും വർക്ക് ഫ്രം ഹോം ഇങ്ങനെ മാനേജ് ചെയ്യും. കുറച്ച് ആർജിഎസ് സ്റ്റുഡിയോ ചെയ്യും, കുറച്ച് ആർജിഎസ് വീട്ടിൽ നിന്ന് ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. ഈ കണ്ടന്റ് നടക്കില്ലായിരിക്കും ഇപ്പൊ മെയിൻ പരിപാടീസ് അല്ലേ നിങ്ങളുടെ? കണ്ടന്റ് അന്വേഷിക്കാൻ വലിയ പാടാണ്, കണ്ടെത്താൻ ഒരുപാട് പാടാ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. മണി ഹിസ്റ്റ് ഒക്കെ കണ്ടോ? ഈ സീരീസ്, ഈ പടം കണ്ടോ? മണി ഹിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, അതുകൊണ്ടാണ് അത് വരച്ചത്, ഇഷ്ടപ്പെട്ടു. ആണല്ലേ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാൻ ഒരു ഓഫർ കിട്ടിയാൽ ഏത് ക്യാരക്ടർ എടുക്കും? അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അയ്യോ, ഔട്ടാണ്, കംപ്ലീറ്റ്ലി ഔട്ടാണ്, കംപ്ലീറ്റ് എഞ്ചിൻ ഔട്ട്, കംപ്ലീറ്റ്ലി ആണ്. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? പിന്നെ കുറെ പേരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ, ഒക്കെ കമന്റ് നോക്കണോ എന്ന് പറയുന്നുണ്ട്. അതെ, ആംഗളമാരുടെ ഗോതയിലേക്ക് ഇതാന്ന് പറയുന്നുണ്ട്. കുറെ പേര് നമസ്കാരം പറയുന്നുണ്ട്. നമസ്കാരം, നമസ്കാരം, ഹായ് ഹായ് അയ്യപ്പൻ. ആ പേരൊന്നും അറിയുന്നില്ല. ഗോപൂസ്, ഹായ് ഗോപൂസ്. ഹായ് തരുമെന്ന് ചോദിക്കണ്ട്. ചേച്ചി, മെസ്സി ഏത് രാജ്യത്തിനാ കളിക്കുന്നേന്ന് അറിയോന്ന്? എന്ത് ഇപ്പൊ എനിക്ക് അറിയാം, സത്യം പറയല്ലോ. ഞാൻ അത് പറയുന്നത് തെറ്റാണോന്ന് അറിയില്ല, ഞാൻ ധോണിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ധോണിയുള്ള പ്ലെയേഴ്സ് ഒക്കെ കാണാറുണ്ട് എല്ലാം. ഓക്കെ,
അപ്പൊ ധോണി ഫാൻസ് കുറെ പേര്. അങ്ങനെ ധോണി ഇഷ്ടപ്പെട്ട് ഞാൻ ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത്. എന്റെ ചേട്ടൻ ഓക്കെ ധോണിയുടെ വലിയൊരു ഫാനാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ചേട്ടനിലൂടെയാണ് ധോണി അറിയുന്നത് അല്ലെ? ചേട്ടനിലൂടെയാണ് ഞാൻ ധോണി അറിഞ്ഞത്. ഓക്കെ. ക്വിൻ മോബ് ഒരു ഹൈ തരവ് പറയുന്നുണ്ട്. ദീപക് സോമൻ ഹൈ ഹായ് തരവ് ഹായ് പറയുന്നുണ്ട്. ഹായ് ദീപക്. ഹായ് ഹായ്. ഓക്കെ, ഇവരുടെ എന്താ ഉണ്ട്? പേരുകളാണ് എല്ലാം വ്യത്യസ്തമായ പേരുകൾ, ഒന്നും സ്വന്തമായ ആ പേരുകൾ തുടങ്ങിയൊക്കെ എന്താതിങ്ങനെ. ഇൻസ്റ്റയില് പേരിടുന്ന നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ കുട്ടിക്ക് പേരിടാത്ര കഷ്ടപ്പാടില്ല, ഇൻസ്റ്റയില് പേരിടാനാണ് പാട്. ജോൺ കില്ലർ. ഓ ജോൺ കില്ലർ, മിസ്റ്റർ എക്സ്പ്ലോറർ. ഹായ്. ഹായ്. പേരുകളൊന്നും. ഓക്കെ. അല്ല അപ്പൊ അതിഥി, ഈ ലോക്ക്ഡൌൺ പീരീഡിൽ സംഭവിച്ച ക്വാളിറ്റി അഡീഷൻസ് എന്തൊക്കെയാ അതിഥിയുടെ കാര്യത്തില്? എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു? ലോക്ക്ഡൌണിൽ എനിക്ക് കുറെയൊക്കെ പഠിക്കാൻ പറ്റിയത് നല്ലപോലെ ക്ഷമ. എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും കുറെയൊക്കെ ഇപ്പൊ ക്ഷമ പഠിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം പേഷ്യൻസ് ആണ് എല്ലാവരും. കാരണം നമ്മൾ തന്നെ ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പുറത്തു പോവായിരുന്നു, എല്ലാം കുറച്ച് നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ആ റെസ്ട്രിക്ഷൻസ് വന്നപ്പോ ഉള്ളൊരു ക്ഷമ പഠിച്ച ഒരു നിലയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷമ ഇത്തിരി കുറവുള്ള ഒരാളായിരുന്നു എനിക്ക്. ക്ഷമത്തിരി അല്ല, ക്ഷമയുടെ ഒരു എന്താ പറയാ, ക്ഷമ ഇത്തിരി കുറവുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി ഓക്കെ, എന്ത് പറഞ്ഞാലും ഓക്കെ എന്ന് പറയാനുള്ളൊരു കൂളായി. എന്തോന്നാലും ഓക്കെ ആണോ, ഓക്കെ ശരി, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണ്. അല്ല, നമ്മൾ സ്കൂളിലൊക്കെ ഒരു 6-7 പഠിക്കുമ്പോ ഞാൻ ഈ വാട്ടർ കളർ പെയിന്റിങ് സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കേഷൻ ടൈമിലൊക്കെ അമ്മ മേടിച്ചു തരുമായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. പിന്നെ ഇതത്ര വലിയ മത്സരമൊന്നും അല്ലല്ലോ എന്ന് ഓർത്തപ്പോ നമുക്ക് തന്നെ ഇഷ്ടമുള്ള പേപ്പറിൽ എന്തെങ്കിലും ചെയ്യാം, മത്സരമൊന്നും അല്ല, എന്ത് വേണേലും പഠിക്കാം, അങ്ങനെ കോൺഫിഡൻസ് ഇരുന്ന് ചെയ്താണ്. ഓരോ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ അത് തന്നെ ചെയ്ത് ചെയ്ത് നോക്കിയതാണ്. നല്ല രസമുണ്ട്, നമുക്ക് നല്ല ഇഷ്ടംപോലെ ടൈം പോകുന്ന ഒരു സംഭവമാണ് പെയിന്റിങ്. ആരെങ്കിലും ട്രൈ ചെയ്യുന്ന നല്ലൊരു കാര്യം, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെഡിറ്റേഷൻ. നമുക്ക് അതിൽ തന്നെ കുറേ നേരം ഇരുന്ന് നല്ല സമയം പോകുന്ന ആളില്ല, അങ്ങനെയൊക്കെ കുറെ ഉപകാരമുണ്ട്. പെയിന്റിങ് അതുപോലെ കുക്കിംഗ് ഒക്കെ, കുക്കിംഗ് അത്യാവശ്യം ഇപ്പൊ സർവൈവ് ചെയ്യുന്നു. സർവൈവ് ചെയ്യാനുള്ള കുക്കിംഗ് ആയി, പഠിച്ചുപോയി, പഠിച്ചു പഠിപ്പിച്ചു കൊറോണ. അല്ല, അതിഥിയുടെ ഇന്നലത്തെ ഒരു പോസ്റ്റിനകത്ത് ഉണ്ട് ഒരു ആരോ ഒരു ഫാൻ വരച്ചു എന്നൊരു സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു അല്ലെ, ഫോട്ടോ ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഡെയിലി ഇങ്ങനെ ഒരുപാട് പടങ്ങൾ വരച്ചു തരുന്ന ഫാൻസ് ഉണ്ടോ? എത്ര പടം വെച്ച് കിട്ടും ഒരു ദിവസം? അയ്യോ, അങ്ങനൊന്നും ഞാൻ നോക്കി, അങ്ങനെ ഡെയിലി ഒന്നും വരത്തില്ല. ചിലര് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ അതിന് നല്ലതാണ്, അപ്പൊ തന്നെ ഞാൻ ഷെയർ ചെയ്യും. ചിലത് നമ്മളോട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ആയതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. കാരണം അത്രയും എഫേർട്ട് അവർ കൊടുക്കല്ല, ഈ പെയിന്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് എന്നൊക്കെ പറയുന്ന അത്രയും സമയം കൊടുത്ത് ചെയ്യണം. അപ്പൊ അത് വലിയൊരു കാര്യമാണ്, ഒരാള് നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറഞ്ഞത്. അപ്പൊ വരുന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ വരുന്നത് ഷെയർ ചെയ്യാറുണ്ട്. പെയിന്റിംഗ് അല്ലാണ്ട് ഇമ്പ്രസ് ചെയ്യിച്ച വല്ല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ അതുപോലെ വരച്ച് ഇൻസ്റ്റയിലൂടെ മെസ്സേജ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടോ? അയ്യോ, പെയിന്റിംഗ് അല്ലാതെ ഈ എന്താ പെൻസിലിന്റെ അത് വെച്ചിട്ട് നമ്മുടെ പേര് അതൊന്ന് എനിക്കത് അറിയില്ല, പേരറിയില്ല. അപ്പൊ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വലിയ ഭയങ്കര ക്രിയേറ്റിവിറ്റി അല്ലേ അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം ഇഷ്ടമാണ്. ഗിഫ്റ്റ് ഒക്കെ നല്ലല്ലേ, പോലും അതെ, ഒരു മെസ്സേജ് നല്ല രീതിയിൽ മെസ്സേജ് ചെയ്യുന്ന പോലും നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ല. ഒരു ഹായ് ഇടാമോ, ഹായ്. ഒരു ഹായ് ഇടാമോ, നിങ്ങള് എനിക്ക് എല്ലാവരും റിക്വസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരുകൾ ഇടും. അതെ, ഇത് പേരുകളൊന്നും. ആ ശരവണൻ, ഹായ് ശരവണൻ. എന്നിട്ട് അടുത്ത പടം ഏതാന്ന് ചോദിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു കമന്റിൽ അടുത്ത പടം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത സിനിമ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരുന്ന കജുരാഹോ ഡ്രീംസ് എന്നൊരു ട്രാവൽ മൂവി ആയിരുന്നു. പിന്നെ അതൊരു 90% കഴിഞ്ഞു, ഇനി ഒരു 10% ഉണ്ട്. ഇനി അത് എന്തെയ്യെന്ന് അറിയില്ല, വൈകാതെ എല്ലാം ശരിയാകുമ്പോ ഷൂട്ട് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ ഒരു മാസം ഷൂട്ട് പറഞ്ഞിരുന്നതുണ്ടായിരുന്നു, എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കും. കൊറോണ ഒക്കെ പോയതിനു ശേഷം നമുക്ക് പറയാം, അത് അനൗൺസ് ചെയ്യാനൊക്കെ ഇരിക്കുന്നു. ഞങ്ങള് ലക്നൗ UPയിലൊക്കെ ആയിരുന്നു. താങ്ക് ഗോഡ് അവിടെ ഇരിക്കുമ്പോ ഇതുപോലൊക്കെ വരികയാണെങ്കിൽ ശരിക്കും പെട്ടുപോയാണ് ഭാഗ്യത്തിനങ്ങനെ. ഇട്ടതിന് ശേഷമാണല്ലോ.
കമന്റ് നോക്കുന്നു പറഞ്ഞു ശുഭ കളക്ഷൻസ് കമന്റ് നോക്കുന്നുണ്ടല്ലോ ഹായ് പറയോ നന്ദഗോപൻ ഹായ് പറയാലോ നന്ദഗോപൻ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതല്ലേ ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരുന്നേ അറിയുന്ന ആളാണ് മഴ ഉണ്ടോ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു മഴ ഉണ്ടായിരുന്നു പബ്ജി കളിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നത് ഇല്ല പബ്ജി തുടങ്ങി ഇല്ല എനിക്ക് അറിയില്ല ലുഡോ ടിക്ടോക്ക് ലുഡോ എല്ലാം ഉണ്ടല്ലേ ലുഡോ 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 ഉണ്ട് ടിക്ടോക്ക് നോക്കിയായിരുന്നു ഒരു കൈ നോക്കിയായിരുന്നു ഈ സമയത്ത് ആ നോക്കിയിരുന്നു നോക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും വേണം തോന്നണ്ടല്ലേ ഇപ്പൊ റോസ്റ്റിംഗ് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ആർട്ട് അയക്കാനാണെന്ന് പറയണ്ട അപ്പൊ തന്നെ ഒരു പടം വരുന്നുണ്ടെന്ന് തോന്നണ്ടല്ലോ ആണോ അയ്യോ ഞാൻ കണ്ടില്ല ആരുടെയായിരുന്നു മെസ്സേജ് കണ്ടില്ല അല്ല ഇപ്പൊ അതിഥി നമ്മളിപ്പോ പുറത്ത് കുറെ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഈ പുറത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് യൂഷ്വലി അതിഥി എങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നത് യൂഷ്വലി ഫോണിൽ തന്നെ ഫോണിലൂടെ പിന്നെ ആദ്യം ഈ ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്ത സമയം ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറിയിരുന്നു ഞാൻ മെയ് ഫസ്റ്റിന് വീണ്ടും തുടങ്ങിയതാ കാരണം കേരളത്തിന് ആശ്വാസകരം എന്നൊരു ന്യൂസ് കേട്ടപ്പോഴാണ് ഞാൻ ഓക്കെ സോഷ്യൽ മീഡിയ വീണ്ടും വന്നത് കാരണം ആ സമയത്ത് മുഴുവൻ ഈ കൊറോണയെ പറ്റിയുള്ള മൊത്തം നമുക്കൊരു ടെൻഷൻസ് തരുന്ന മെസ്സേജുകളും ഒക്കെ തന്നെയായിരുന്നു അപ്പൊ ഞാൻ പൊതുവെ ഒരു മാസത്തോളം മാറി നിന്നിരുന്നു കൊറേയൊക്കെ അതുകൊണ്ട് വലിയ ടെൻഷൻസ് അറിഞ്ഞില്ല അതിനുശേഷം കേരളത്തിന് ആശ്വാസകരം എന്തിനാ വരുന്നത് കേട്ടിട്ട് എന്തായാലും വന്നു അപ്പൊ നമ്മളൊന്ന് മാറി നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് നാൾ മാറി നിന്നിട്ട് കേരളത്തിന് ആശ്വാസകരം എന്നൊരു മെസ്സേജ് ഒക്കെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും തുടങ്ങി ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ കുറച്ചുകൂടി അതെ അതെ എല്ലാം നല്ല പോസിറ്റീവ് ന്യൂസുകളല്ലേ ഇപ്പൊ വരുന്നത് കൊറേയൊക്കെ അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ പിന്നെയും ബെറ്റർ ആണല്ലോ അങ്ങനെ നോക്കുമ്പോ ഒരു ആശ്വാസമുണ്ട് അപ്പോ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ അതിഥി ഓൾവേസ് എന്തിനെ ഒരു കാര്യം അതിഥി എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിഥി എന്ത് പറയും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഈ കാര്യത്തെ പറ്റി ചോദിച്ചാൽ അതിഥി എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും അങ്ങനെ ഒരു കാര്യമില്ല ഇല്ലേ അങ്ങനെ ഒരു കാര്യമില്ല നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകും അത്രേ ഉള്ളൂ അതെ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് അറിഞ്ഞ് ഇങ്ങനെ പോകും അപ്ഡേറ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല അതിഥി ഒരുപാട് നന്നായിട്ട് സംസാരിക്കുന്നെങ്കിൽ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അതിഥി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങിപ്പാടാണ് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ തുടങ്ങി കിട്ടിയാൽ നന്നായി സംസാരിക്കും അതൊരു കംഫർട്ട് സോൺ കഴിഞ്ഞാൽ നന്നായി സംസാരിക്കും അല്ലെങ്കിൽ പൊതുവെ എനിക്ക് കേട്ടിരിക്കാറാണ് ഇഷ്ടം അവര് പറയുന്നത് കേട്ടിരിക്കും എനിക്കിപ്പോഴും വിവേക പറഞ്ഞാൽ അത് കേട്ടിരിക്കാറാണ് സത്യത്തിൽ ഇഷ്ടം അല്ലെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാര് ആർജ അല്ലേ അപ്പൊ പിന്നെ ഒരു ഗ്യാപ് കിട്ടാൻ പാടുള്ളൂ അതിഥി ധോണി ഫാൻ പറയുന്നുണ്ട് അറഫത് മുഹമ്മദ് ധോണി ഫാൻ പിന്നെ സെറ്റ് ആക്കാന്നൊക്കെ പറയുന്നുണ്ട് ബിഗംസിൽ ആരെയാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിക്കാവോ അല്ലെ എല്ലാരും ഇഷ്ടല്ലേ അങ്ങനെയൊക്കെ ചോദിക്കരുത് അല്ല അതിഥി ഇപ്പോ അതിഥി ഒരു അവഞ്ചേഴ്സ് ഫാൻ ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ശരിയാണോ ചെറുതായി തോറിനെ ഭയങ്കര ഇഷ്ടമാണ് തോർ എങ്ങനെയാ പറയാ തോർ എന്ന് എങ്ങനെയാ പറയാ സ്പെല്ല് ചെയ്യാ പ്രൊണൗൺസ് ചെയ്യുന്നത് ഭയങ്കര ഒരു തോർ തോർ ആണോ തോർ തോർ അല്ലെ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് ഈ അവഞ്ചേഴ്സ് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഞാൻ എൻഡ് ഗെയിം തിയേറ്ററിൽ പോയി കണ്ടു അപ്പൊ ലാസ്റ്റ് തിയേറ്ററിൽ കണ്ട മൂവി ഏതാ ലാസ്റ്റ് ഏതാ കണ്ടത് ഏതാ കണ്ടത് അങ്ങനെ ചോദിച്ചു എനിക്കും കൺഫ്യൂഷൻ ആണോ ചോദിച്ചത് ലാസ്റ്റ് ഏതാ കണ്ടത് അയ്യപ്പനും കോശിയും കണ്ടായിരുന്നു വരനെ ആവശ്യമുണ്ട് കണ്ടായിരുന്നു കോശിയും വരനെ ആവശ്യമുണ്ട് ആ ഒരു സീസൺ മൂവീസ് ആയിരുന്നു തോന്നുന്നു ഓർമ്മ അയ്യപ്പനും കോശിയും വരനെ ആവശ്യമുണ്ട് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഫോറൻസിക് അതിന് ശേഷം ഫോറൻസിക് കണ്ടു തിയേറ്ററിൽ കാണാൻ ഞാൻ ഈ അടുത്ത് ഇല്ല അല്ലെ ഓക്കെ അപ്പോ അഞ്ചാം മൂവി അഞ്ചാം മാതിരിയാണ് അത് അയ്യപ്പനും കോശിക്കൊക്കെ മുന്നേ അല്ലേ അല്ലല്ല അതിനുശേഷം അല്ലേ അഞ്ചാം മാതിരി ശേഷമാണ്
ആ സീസൺ ഉണ്ടല്ലോ, അയ്യപ്പനും കോശിയും വരാൻ ആവശ്യമുണ്ട്, അഞ്ചു മാതിരി ആ ഒരു സീസൺ ആണ് കണ്ടത് ലാസ്റ്റ് കണ്ടത്. ഓക്കെ, സാധാരണ എപ്പോഴും നമ്മള് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഫീൽഡിൽ ഉള്ള കാര്യങ്ങൾ പിന്നെ വേറൊരാൾ ചെയ്യുന്നത് കേൾക്കാനുള്ള ടൈം നമുക്ക് കിട്ടാറില്ല. ഇപ്പൊ സിനിമയാണ് സിനിമ, ഇപ്പൊ റേഡിയോ ആണെങ്കിൽ വെച്ചാൽ റേഡിയോ എന്റെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പോകുന്ന വഴിക്കേ കേൾക്കുള്ളൂ. അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ഡ്രോബാക്ക് അത്. അവിടെ മഴയുണ്ടോ? മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. അതിഥി ധമാക്ക കണ്ടോ ചോദിക്കുന്നത്? ഞാൻ കണ്ടോ മെസ്സേജ് കണ്ടു 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 ധമാക്ക കണ്ടു. ഫേവറേറ്റ് ഡയറക്ടർ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് ഫേവറേറ്റ് ഡയറക്ടർ? ഫേവറേറ്റ് ഡയറക്ടർ ശങ്കർ സാർ. ശങ്കർ രാമകൃഷ്ണൻ സാറോ അതോ തമിഴിലെ ശങ്കർ സാറോ? തമിഴിലെ ശങ്കർ. ഓക്കേ, അപ്പൊ എപ്പോഴെങ്കിലും ഒരു ചാൻസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണല്ലോ നമ്മുടെ ഒക്കെ ലൈഫിൽ അല്ലേ, എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹോപ്പ് അല്ലേ. സംഭവിച്ചേക്കാം, ഒന്നും പറയാറായിട്ടില്ല. മലയാളത്തിൽ ആരുടെ ഫാനാണ്? അങ്ങനെയുണ്ടോ, ആരുടെ ഫാനാണ് മലയാളത്തില്? എനിക്ക് ജോഷി സാറിന് ഇഷ്ടമാണ്. ജോഷി സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അതിഥി നല്ലൊരു മോഡലും കൂടിയാണ്. ഒരുപാട് മോഡലിംഗ് ഫോട്ടോസ് വരുമ്പോഴത്തേക്കും ഭയങ്കര കമന്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് സുമലതയുടെ ഒരു കട്ട് എപ്പോഴും പറയാറുണ്ട്. എങ്ങനെ കേൾക്കുമ്പോ എൻജോയ് ചെയ്യാറുണ്ടോ സുമലത? കുറച്ചു മുന്നേയും കൂടെ ഞാനിപ്പോ അതിഥിയെ പറ്റി ഒരു സാധനം ചോദിക്കുമ്പോ കമന്റ്സിൽ വരുന്നത് സുമലത ചേച്ചിയെ പോലെ ഉള്ള ചേച്ചി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, ഈ അടുത്താണ് എനിക്ക് കൂടുതൽ മെസ്സേജ് വന്നത്. എന്റെ അടുത്ത് ആദ്യം ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അതിനും അല്ലാതെ ഞാൻ കേട്ടിട്ടൊന്നുമില്ല ഇതുവരെ. പിന്നെ ഈ അടുത്ത് ഫോട്ടോസ് വന്നപ്പോ എനിക്ക് മെസ്സേജസ് ഒക്കെ വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ ഞാനും ആണോ, സന്തോഷം സന്തോഷം എത്രയുള്ള പറയാൻ പറ്റൂ, സന്തോഷം. അപ്പൊ അങ്ങനെ ഈ അടുത്താണ് കേട്ടു തുടങ്ങിയത്. വേറെ ആരെങ്കിലും ഒരു ആക്ട്രസ് ആയിട്ട് കമ്പാരിസൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഒരു ഇന്നാളെ ഒരു ഡ്രീം ആക്ട്രസ് ഉണ്ടായിരുന്നോ ഈ സിനിമയിലേക്ക് വരുമ്പോ? ആ ഒരു സമയത്ത് എനിക്ക് ശാലിനിനെ ഭയങ്കര ഇഷ്ടമാണ്, പഴയ ശാലിനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുപോലെ ഒരു അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇതില് ആവട്ടെ, അങ്ങനെ ഒന്നും ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ശാലിനിയെ കണ്ടാണ്, ആളുടെ മൂവീസ് ഒക്കെ കണ്ടിട്ടാണ്, പണ്ടത്തെ ചെറുപ്പം തൊട്ടുള്ള സിനിമകളും ആളുടെ ചൈൽഡ്ഹുഡ് സിനിമകളും ഒരുപാട് ഉണ്ടല്ലോ. അത് കേട്ടിട്ടുണ്ട്. അല്ല അതിഥി, അതിഥി ഇപ്പൊ ഏതൊരു ത്രീ സബ്ജക്ട്സ് ചോദിച്ചാലാണ് വാദോരാതെ സംസാരിക്ക? ഏതൊക്കെ സബ്ജക്ടുകൾ വന്നാലാണ് അതിഥി വാദോരാതെ ഭയങ്കരമായിട്ട് സംസാരിക്ക? എമംഗ് ദ ഫ്രണ്ട്സ് ഗാങ്, അങ്ങനെ. ഞാനതാ നേരത്തെ പറഞ്ഞൊരു ഉത്തരം, അതായത് എനിക്ക് കൂടുതല് സംസാരിച്ചു തുടങ്ങിയാൽ നന്നായി സംസാരിക്കും, പക്ഷെ കൂടുതൽ ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് കേട്ടിരിക്കാനാ. ഇപ്പൊ ഗ്യാങ് ഇരിക്കുകയാണെങ്കിലും അവര് പറയുന്ന കേട്ടൊക്കെ എനിക്ക് ഇഷ്ടം. കൂടുതലും ഐ എം എ ഗുഡ് ലിസ്ണർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും സംസാരിച്ചാണെങ്കിൽ പിന്നെ ഇങ്ങനെ ബ്ലാ ബ്ലാ നിങ്ങൾ പറയുന്ന പോലെ പെൺകുട്ടികൾ ഇങ്ങനെ ബ്ലാ ബ്ലാ അങ്ങനെ പോകുന്നല്ലാതെ വേറെ അങ്ങനെ വലിയ ടോപ്പിക് അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോ ആ ടോപ്പിക് ഡിപെൻഡ് ചെയ്തിരിക്കും. ഇന്ന ടോപ്പിക് എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇഷ്ടമുള്ള കുറച്ച് കാറ്റഗറീസ് ഓഫ് തിങ്സ് ഉണ്ടോ എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന? അങ്ങനെ ചോദിച്ചാ ഈ എന്താ പറയാ, നേച്ചർ ഇഷ്ടമാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ കുറെ കേട്ടിരിക്കാനും സംസാരിക്കാനൊക്കെ താല്പര്യമുള്ളതാണ്. ഒരുപാട് സംസാരിക്കാൻ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമുള്ള കാറ്റഗറീസ് ആണ് നേച്ചർ, അതിനെ കുറിച്ചൊക്കെ അറിയലൊക്കെ. നല്ല അറിവുള്ളവരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ അതിങ്ങനെ കേട്ടിരിക്കും, അതിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ ചോദിക്കും. അതൊക്കെ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണ്. ഫുട്ബോളിനെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോകുന്നു. ധോണിയെ കുറിച്ച് എന്താ പറയാനുള്ള? ധോണി ആ വാക്കിൽ തന്നെ ഇല്ലല്ലോ, ഒറ്റ വാക്കിൽ പോരെ, ഒറ്റ വാക്കിലുള്ളതാണല്ലേ ധോണി പോരെ. ലുഡോ കളിക്കാന്ന് പറയുന്നുണ്ട്. എന്താ ലുഡോ ഫാൻ ആയോ? ലുഡോ ഭയങ്കര ഇഷ്ടം. കൊറേ വെട്ട് കൊള്ളുന്നുണ്ടെങ്കിലും
പക്ഷെ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഞാൻ ലുഡോ കിങ് ആണോ? എന്റെ ഒരു സംസ്കാരം. ലുഡോ കിങ്. അല്ലെ, ഐ പി എൽസ് മിസ് ചെയ്യണ്ടോ ഇപ്പൊ ഈ ഒരു സമയത്ത്? ആ മിസ് ചെയ്യുന്നുണ്ട്. ആളുടെ പുതിയ ന്യൂ ലുക്ക് ഒക്കെ കണ്ടപ്പോ എനിക്ക് ചെറിയ സങ്കടമൊക്കെ, ദൈവമേ കളിക്കാൻ ഇനി ആള് വരില്ലേ എന്നൊക്കെയുള്ള ഒരു വിഷമവും ചോദ്യങ്ങളൊക്കെ. ഒരാളെന്ത് ദളപതിയെ ഇഷ്ടമാണോ ചോദിച്ചു, പിന്നെ ദളപതി വിജയാണ്, ഉയരാണ്, ഫാനാണ്. ഇതെന്ത് സച്ചിനെ കുറിച്ച് രണ്ടു വാക്കിന്? ക്രിക്കറ്റ് ഫുള്ള് വരുവാണ്, നമ്മളൊരു പ്രസംഗം നടത്തുന്നു. മെസ്സിനെ അറിയാവോ? മെസ്സിനെ പേരിട്ട് പരിചയമില്ല, നമുക്ക് നോക്കാം. അറിയാം, കുറച്ചറിയാം. പിന്നെ അതിഥി ഇപ്പൊ നല്ലോണം വരയ്ക്കുന്നുണ്ടല്ലോ, അതിഥി ആർക്കെങ്കിലും ഒരു പടം വരച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വരയ്ക്കാൻ ശ്രമമുണ്ട്, നോക്കട്ടെ. ആണോ? കൊടുക്കാൻ ആളെ കണ്ടു വെച്ചിട്ടുണ്ടോ ഒരു ഗിഫ്റ്റ്? ആള് ആ നോക്കട്ടെ, വരച്ച് നോക്കിയിട്ട് സക്സസ് ആവാൻ കൊടുക്കും. അതെ, ആരെങ്കിലും ഒക്കെ വരയ്ക്കാൻ നോക്കിയിട്ട് ഇത് ആരാന്ന് പടം കണ്ടിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ ഞാൻ എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ May 9. അപ്പം ആൾക്ക് വേണ്ടി ഞാൻ തലേദിവസമൊക്കെ പടമൊക്കെ വരച്ച് പ്ലാൻ ചെയ്ത് എന്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോ അമ്മ എല്ലാരും ഇങ്ങനെ ചോദിച്ചു, അല്ല ചേട്ടൻ ഗിഫ്റ്റ് കൊടുക്കും, ഇത് ചേട്ടൻ മോനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ തന്നെ ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഏത് നേരത്തെ തോന്നി, അത്രയും സമയത്തൊക്കെ ഞാൻ വരച്ചതായിരുന്നു, അത് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയി പോയി. രജിൻ സിംഗിൾ ആണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പ്രശ്നം അല്ലേ? അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ അത്? ആ സിംഗിൾ ആണോ? പിന്നെ ഏതൊക്കെ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ്? കല്യാണമായോ എന്നൊക്കെ ചോദിക്കും. പിന്നെന്താണ്, തേച്ചിട്ടുണ്ടോ, തേപ്പ് കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്, കൊറേ ചോദ്യങ്ങൾ. അല്ല, അത് നീ ശരിക്കും എടുത്തു ചോദിക്കേണ്ട സാധനമാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസിന് പോയി കഴിഞ്ഞാലേ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെമ്പിള്ളാരാണെങ്കിൽ, കല്യാണം കഴിപ്പിക്കാൻ എല്ലാവർക്കും ഒരു ഇത്തിരി ഉത്സാഹം കൂടുതലാണ്. അല്ല, ഒരു ഒരു സമയത്ത് ഒരു ഫോട്ടോ തന്നെ വന്നില്ലേ, നമ്മുടെ എന്താ പറയാ എക്സ്പെക്ടേഷൻ ഇങ്ങനെ, എന്താ പറയാ ചെറിയ പെൺകുട്ടികൾ, പക്ഷെ റിലേറ്റീവ്സ് നമ്മളെ കാണുന്നത് വയസ്സായിട്ടുള്ള രൂപം, അങ്ങനെ ഒരു കുറെ എല്ലാ ഗ്രൂപ്പിലൊക്കെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും നമ്മുടെ വിചാരം, എല്ലാരും വിചാരം നമുക്ക് പ്രായമായി, കല്യാണം കഴിച്ച് വിടേണ്ട സമയമായി, നല്ലൊരു സംസാരങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാ ഡിപ്ലോമാറ്റിക് ആയിട്ട് അതൊക്കെ ഒഴിവാക്കുന്നത്? സിമ്പിൾ അല്ലേ, മിണ്ടാതിരിക്ക, കേൾക്കാതിരിക്ക, പോവാതിരിക്ക, ആ ഏരിയയിലേക്ക് പോവാതിരിക്ക. പാട്ട് പാടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാര്. നോഫലാണോ? അല്ല, അജു വർഗീസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? അജിത്തേട്ടൻ പൊളിയല്ലേ. ഓക്കെ, ഈ ഒരു സമയത്ത് എങ്ങനെയാ ഒരു ഫ്രണ്ട്സ് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നല്ലൊരു കണ്ടുപിടുത്തായതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്, വീഡിയോ കോൾസ്, പിന്നെ മെസ്സേജ് വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് വലിയ എന്താണ്, ഈ ജാഡ ആണോ മോളുന്നത്? കൊറേ ആയില്ലേ കേൾക്കുന്നത്, പിന്നെന്താ അല്ലേ ഒന്ന് മൈൻഡ് ചെയ്യ് ചെയ്യ് എന്ന് പറയുന്നത്. അയ്യോ, ഈ ബൂഗി ഹായ് ബൂഗി മാൻ, ബൂഗി ഹായ് ബൂഗി. കോൾഡ് ഒന്നുമില്ല, എന്റെ സൗണ്ട് ഇങ്ങനെയാണ്. അതെ, എന്താ ചെയ്യാ, സൗണ്ട് പോലെ ഉണ്ട്. പിന്നെ പിന്നെ വീണ്ടും കേട്ടു. പിന്നെ പാട്ട് പാടുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈവ് ഒരിക്കലും നോ. നോ, അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാടാ. പാടണം ഈ പഞ്ചായത്തിൽ ആരെങ്കിലും കൊണ്ടോ നോക്കിട്ട് വേണം പാടാൻ അല്ലേ? ഷെഡാക്കല്ലേ മോനൂസ്. ചേച്ചി സുഖമാണോ? സോളോ റൈഡർ. സുഖാണ് സുഖാണ്, സോളോ റൈഡർ. എന്തായി ഇപ്പൊ യാത്ര ഒന്നും പോകാൻ പറ്റില്ലല്ലോ റൈഡർക്ക്. അല്ല, അതിഥി ഓൾവേസ് ലൈക്ക് ഒരു ഇടയ്ക്ക് ഹാങ് ഔട്ട്സും ഇടയ്ക്ക് ട്രിപ്പും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളല്ലേ? അല്ല, ഞാൻ ഈ അടുത്താണ് തുടങ്ങിയത് സത്യത്തില്. ഞാൻ അധികം അങ്ങനെ പോവാത്ത ആളാണ്. എന്നെ ഞാൻ ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം, പണ്ട് ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമായിരുന്നു ഇങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട്, അപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ മാത്രമാണ് ഈ ബാക്ക് ഓഫ് ചെയ്യുന്ന ആള്. അപ്പൊ അങ്ങനെ ചില ഫ്രണ്ട്സിപ്പുകളുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പോവാത്തതിന്റെ പേരില്. കുറെ ഒന്നും ട്രിപ്പ് ഒന്നും പോവാത്ത ആളാണ്. ഈ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് തുടങ്ങിയിരുന്നു, അപ്പൊ ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു ഞാൻ യാത്ര. അപ്പോഴാണ് ശരിക്ക് കൊറോണ വന്നത്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ട്രിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി വരായിരുന്നു. ഇപ്പൊ ഒരു മൂവിയുടെ ഭാഗമായിട്ടും പോയത് യാത്രകൾ തന്നെയായിരുന്നു, അപ്പൊ ഒരുപാട് ഇഷ്ടമായി വന്നതായിരുന്നു.
സോ ഏതൊരു മീഡിയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? റോഡ് ട്രിപ്പിന് പ്രിഫർ ചെയ്യോ, അതോ ഒരു ഫ്ലൈറ്റ് എടുക്കാൻ ഇഷ്ടപ്പെടോ, അതോ ട്രെയിൻ ട്രിപ്പ് ഇഷ്ടപ്പെടോ? വാട്ട് ഈസ് ദ മീഡിയം? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി റോഡ് മൂവി ആയതുകൊണ്ട് ബൈക്കിൽ പോകുന്ന റൈഡ് ബൈക്ക് റൈഡർ ആയിട്ടാണ് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വരുമായിരുന്നു. അതും ഇപ്പോഴും ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ നിർത്തി വെച്ചിരിക്കുക. പ്രിയ ഹായ് പറഞ്ഞു. ഹായ് പ്രിയ. ഹായ് അല്ല അതിഥി, വെറുതെ എങ്കിലും ഒരു ഐ ലവ് യു തരുമോ? അയ്യോ, വെറുതെ കൊടുക്കാവോ ഒരു ഐ ലവ് യു? അല്ലേ, ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഐ, അത് ആ വാക്ക് സോറി, ഇതൊക്കെ വലിയ അർത്ഥമുള്ള വാക്കുകളാണ്. അല്ല അതിഥി, അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണോ? സാധാരണ ഗതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ഐഡന്റിറ്റി കാർഡ് ആയിട്ടാണ് ഉപയോഗിക്കാറ്, അതോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കാറുണ്ടോ, എങ്ങനെയാണ്? എനിക്ക് ടൂ വീലറിന്റെ ലൈസൻസ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഷൂട്ടിലൊക്കെ പോയത്. പക്ഷേ ഫോർ വീലർ ഇല്ല. ഇല്ല, ലാസ്റ്റ് ടൈം കൊണ്ടുപോയി ഞാൻ അതൊക്കെ തെറിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പോലീസ് ആയിട്ട് പോരെ, ഇതിന് വേണ്ട, മറ്റേത് പഠിച്ചാ മതി, ഇപ്പോൾ അത് പഠിച്ചാ പറഞ്ഞു പോകുന്നു. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ, ഒരു പ്രൈവറ്റ് മൊമെന്റ്സിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? നമ്മുടെ ടൂ വീലർ ആണെങ്കിൽ പോലും ഇഷ്ടമാണ്. അപ്പൊ അതിനിടയ്ക്ക് ഹായ് ഹലോസ് കുറെ പറയുന്നുണ്ട്. അയ്യോ, പിന്നെ ട്രോൾസിനെ കുറിച്ച് പറയാം. ട്രോൾസിനെ കുറിച്ച് പറയാൻ പറയുന്നുണ്ടല്ലോ, എന്താ പറയാ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗെയിം ഒന്ന് ട്രൈ നോക്കിയാലോ. എന്താണെങ്കിലും ട്രോൾസിലൂടെ കുറെ ക്യാരക്ടേഴ്സ്, വെരി വെരി സിമ്പിൾ ഗെയിം ആണ്. നമുക്ക് അതിഥി ആണ് ആദ്യം പറയാം, നമുക്ക് വ്യൂവേഴ്സ് ആണ് ആദ്യം പറയാം, നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ എന്താ വെച്ചാല് ഞാൻ കുറച്ച് ക്യാരക്ടർ നെയിംസ് പറയാം, എന്താണെങ്കിലും സിനിമ ബേസ്ഡ് സിനിമയിൽ വന്ന ക്യാരക്ടർ നെയിംസ് പറയാം, അത് ഏത് സിനിമയിലാണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയണം. ശരി ശരി, പേരുകളാണോ? സിനിമ പേര് പറഞ്ഞാൽ മതി, ഏത് സിനിമയിലാണ് ഈ ക്യാരക്ടർ ഉള്ളത്. ക്യാരക്ടർ നെയിംസ് പറയുന്നത് നോക്കാം, നമുക്ക് ഓർമ്മശക്തി എത്ര നോക്കാം. ഓക്കെ ശരി, അപ്പൊ ഫസ്റ്റ് വൺ, ആനപ്പാറ അച്ചാമ്മ. അത് നമ്മുടെ അച്ചാമ്മ കുട്ടിയുടെ അച്ഛായ അല്ല, ആനപ്പാറ അച്ചാമ്മ. അയ്യോ, ഗോഡ് ഫാദർ. എല്ലാരും പറഞ്ഞു കറക്റ്റ് ആൻസേഴ്സ് ആണ് വന്നോണ്ടിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ ഇല്ല അവർക്ക്. സെക്കൻഡ് വൺ, സെക്കൻഡ് വൺ ഇസ് ഗഞ്ചി മൂട് ഗാന്ധാരി. ഗഞ്ചി മൂട് ഗാന്ധാരി ഭയങ്കര ഫേമസ് ആണോ? ഹെൽപ്പ് ലൈൻ. പിന്നെ ഹെൽപ്പ് ലൈൻ ആർക്കാണ്? ഗഞ്ചി മൂട് ഗാന്ധാരി ആർക്കാണ് അറിയണേ? ഞങ്ങളാ പറഞ്ഞ അയ്യേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ. എന്നാ അടുത്ത പറയും, ഗഞ്ചി മൂട് ഗാന്ധാരി പറയ പറയ. ഗോഡ് ഫാദർ ഒക്കെ മതി, ഒന്ന് നിർത്തു, അടുത്ത് പറയൂ. ഈ പടത്തിന്റെ പേര് പറയൂ. ഗഞ്ചി മൂട് ഗാന്ധാരി അറിയില്ല? ദേ വന്നു, സമ്മത് പറഞ്ഞിട്ടുണ്ട്. സമ്മത് മിസ് ഡിയൻ. ആ, അത് സുകുമാരിയുടെ ക്യാരക്ടർ അല്ലേ? സുകുമാരി ചേച്ചി കിടിലായിട്ട് ചെയ്തൊരു ക്യാരക്ടറാ. ഒന്നാൻ അതില് ശോഭനയുടെ ശോഭന മാമിന്റെ ഒക്കെ നമുക്കൊരു ഹൈലൈറ്റ് വരുന്ന കാര്യങ്ങളല്ലേ, കൊറേ കാര്യങ്ങൾ. പിന്നെ അതേപോലെ അടുത്തത് യശ്വന്ത് സഹായ്. യശ്വന്ത് സഹായ്, അയ്യോ, ആ യശ്വന്ത് സഹായ്, പോരട്ടെ പോരട്ടെ, യശ്വന്ത് സഹായ്. എവിടെയാണ് സഹായിജിയുടെ യാത്ര ഫേമസ് അല്ലേ? സഹായിജിയുടെ യാത്ര ഫേമസ് അല്ലേ? നാനാ വിഭാഗത്തിൽ വിഭജിച്ച് നിൽക്കുന്ന ആൾക്കാര്, ആ വിഭജിച്ച് നിൽക്കുന്ന ആൾക്കാര് ഒരു കുടക്കീഴിൽ അണിനിർത്താനാണ് സഹായ് വരുന്നത്. വരുന്നു, ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മിഥുൻ ഹലൻ. ആ സിയ സന്ദേശം. സന്ദേശം സിയ, താങ്ക് യു. ആ എല്ലാരും പറയുന്നുണ്ട്, നിവിൻ ലവർ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇനി അടുത്തത് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ, ഗർവാസിസ് ആശാൻ. ആശാന്റെ കാല് തല്ലി അടിച്ചോണ്ട് പെട്ടെന്ന് കിട്ടിയല്ലേ? മിക്കവാറും എല്ലാരും കാല് തല്ലി അടിക്കും.
നമ്മുടെ ഏറ്റവും ട്രോളിൽ ഹിറ്റ് ആയിട്ടുള്ള ദശമൂലം ദാമു ഏതാ സിനിമ? ദശമൂലം ദാമു, ദശമൂലം ദാമു നമ്മുടെ മമ്മൂക്കയുടെ പടം. അയ്യോ, അയ്യോ, മമ്മൂക്കയുടെ സിനിമ ദശമൂലം ദാമു ഏതാ? ചെട്ടമ്പിനാട്. ചെട്ടമ്പിനാട്, വ്യൂവേഴ്സിന് പെട്ടെന്ന് കിട്ടാത്ത ഇപ്പഴാ വരുന്നത്. ചെട്ടമ്പിനാട്, ഓക്കെ. സുഹാഗ് ഉസ്മാനു കിട്ടി, അനൂന് കിട്ടി. ഹലോ ചെട്ടമ്പി, ഹലോ ചെട്ടമ്പിനാടോ? അങ്ങനെയുണ്ടോ? ചെട്ടമ്പിനാടല്ലേ ഉള്ളു. ഓക്കെ, നമ്മുടെ കുമ്മണാഞ്ചേരിയിൽ അമ്മൂമ്മ എവിടെയാ? ഏത് സിനിമയിലാ കുമ്മണാഞ്ചേരിയിൽ അമ്മൂമ്മ? കുമ്മണാഞ്ചേരിയിൽ അമ്മൂമ്മ, ആ ഡയലോഗ് ഞാൻ കുമ്മണാഞ്ചേരിയിലെ അമ്മൂമ്മ. അയ്യോ, ഇതാണോടാ നിന്റെ കുമ്മണാഞ്ചേരിയിലെ അമ്മൂമ്മ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞുതരുമോ? എനിക്ക് നല്ല കണ്ടുപരിച്ചുള്ള സിനിമയാണ് അഭിലാഷ് മാലിനി മേനോൻ. അല്ല, അതിനൊരു ഉത്തരം തിരി. ഹായ്, ലിമിറ്റഡ് എഡിഷൻ ഉത്തരം പറഞ്ഞു, വെട്ടം. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ നമ്മുടെ അപ്പക്കാള, അപ്പക്കാള, അപ്പക്കാള. ഈശോ, എനിക്ക് പേരുകൾ ഭയങ്കര പ്രശ്നമാണ്. നന്നായിട്ട് പരിചയമുള്ള സിനിമ, ഏതെങ്കിലും ഡയലോഗ് ഒന്ന് പറഞ്ഞേ. അപ്പക്കാള, ഒരു വേടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേടിക്ക് പക്ഷി രണ്ടല്ല മൂന്നാന്ന് പറയും. നമ്മുടെ വിനീത് ബി വി ഉടുമ, മമ്മൂക്കിയുടെ പടോ? ദേ ഇവിടെ സമദ് അക്ഷയ് അച്ചു എല്ലാരും കറക്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. വൈദ്യൻ ദ ട്രാവലർ, അല്ല മറവ് ദുർഗരമല്ല, ഏറ്റവും നല്ല കിടിലം ഫ്രെയിംസ് ആയിട്ട് നാഷണൽ അവാർഡ് വരെ കിട്ടിയതാണ് അതിന്റെ സിനിമാറ്റോഗ്രാഫിക്ക്. ദേ വരുന്നു പേരുകളല്ല ശരിക്കും നമ്മള് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്നത്. കൊറേ ക്യാരക്ടറിനെ നിക്കത്തില്ല. അതിഥി ചെയ്ത ഏതാ ക്യാരക്ടർ നെയിംസ് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ നെയിംസ് ഏതൊക്കെയാ അതിഥി ചെയ്ത മൂവീസില്? എപ്പോഴും ഭയങ്കര പ്രശ്നാ പേര് എനിക്ക്. പേരെനിക്ക് വെക്കത്തില്ല, പേര് പെട്ടെന്ന് മറക്കും ഞാൻ. പേര് ജെസ്സി. ആ ലാസ്റ്റ് ഏതാ? മാർപ്പാപ്പയിലെ ജെസ്സി. ഭയങ്കര ഇഷ്ടമാണ്, ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പേരാണ് അല്ലെ? ഓർമ്മയിൽ ഏതാ? സിമ്പിൾ ആയിട്ട് എന്നാ ചോദിക്കാം, രമണൻ ഏതാ സിനിമ? രമണൻ ആ പഞ്ചാബി ഹൗസ്. ആയിച്ചോ, അത് ഞാൻ ഇത്ര ഭയങ്കര സിമ്പിൾ ആക്കി കളഞ്ഞല്ലേ. എനിക്ക് തന്നെ എന്തോ പോലെ ഇത്ര സിമ്പിൾ ഒക്കെ ചോദിക്കാവോന്ന്. ശരി, ഞാൻ ഒരു കോംബോ ചോദിക്കാം, ഒരു കോംബോ. അതായത് ആലുവ ചാണ്ടി ഏതാ സിനിമ? പോരട്ടെ, ആലുവ ചാണ്ടി. മനസ്സിലില്ലേ സാധനം? എവിടെയോ കേട്ടിട്ടുണ്ട്. വേണ്ട, തെറ്റിപ്പോയി. പഞ്ചാബിയോ? പഞ്ചാബിന്നൊക്കെ വരുന്നുണ്ടല്ലോ. ആ അതെ വരുന്നുണ്ട്. ഇവിടം സ്വർഗമാണ്. ഓക്കെ, ഇവിടം സ്വർഗമാണ്. അങ്ങനെയാണ് മണപ്പാട്ടിൽ ചാണ്ടി ഏതാ? മണപ്പാട്ടിൽ ചാണ്ടി അതല്ല, അതതല്ല, അത് ഭയങ്കര ഭയങ്കര ഫേമസ് ആ. കാരണം ഈ രണ്ട് ചാണ്ടിമാര് വെച്ചിട്ട് ട്രോളുകൾ ഒരാട് വന്നോണ്ടിരുന്നതാ. ചേട്ടന് തന്നെയാണോ ട്രോൾ? അത് പൃഥ്വിരാജ് എന്ന മൂവിയാണോ? അതെ, പൃഥ്വിരാജ് മൂവിയിലാണ് മണപ്പാട്ടിൽ ചാണ്ടി. ആ മൂവി വലിയ ഡയലോഗ് ഒക്കെ ഉള്ളതായിരുന്നല്ലോ. അയ്യോ, പടത്തിന്റെ പേര്? ദേ വെരി വെരി സിമ്പിൾ, ദേ വരുന്നു അരുൺ. ലൂസിഫറിലല്ലേ മണപ്പാട്ടിൽ ചാണ്ടി? ഓ
അതെ, വേറെ ചോദ്യങ്ങളൊന്നുമില്ലേ? പേരുകൾ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. പേരുകൾ മാറ്റിയിട്ട് വേറെ കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് റീസെന്റ്ലി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിഥി അയ്യോ, ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? ഇസ് ദേർ എ പ്ലാൻ സംതിങ് ലൈക്ക് ദാറ്റ്? അത് അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തതിന്റെ തെറ്റല്ല. ഞാൻ ആഗ്രഹം പറഞ്ഞതാണ്, ഇനി എപ്പോഴെങ്കിലും ഭാവിയിൽ ഓക്കെ. എന്തെങ്കിലും സിനിമയിൽ ഈ ആക്ടിങ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതാന്ന് ചോദിച്ചപ്പോൾ ഉള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. പ്രൊഡക്ഷൻ ഹൗസ് എനിക്ക് ഇഷ്ടമാണ്, അതിപ്പോ ഇഷ്ടമാണ്, എന്നല്ല, ആ കൊറേ ഫ്യൂച്ചർ കഴിഞ്ഞു. പ്ലാൻ പക്ഷെ ആണ്. ആ പക്ഷെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, എന്താ ഞാൻ ഏതോ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹെഡിങ്. അമ്മേ, അല്ല അതിന്റെ ന്യൂസ് ഒക്കെ വന്നിറങ്ങിയത് അതിനകത്ത് നായകനെയും നായികയും തേടുന്നു എന്നുള്ള രീതിയിലൊക്കെ വലിയ വലിയ ന്യൂസ് പോലെയൊക്കെ വന്നിരിക്കുക. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ അലോചിച്ചു, അതിഥി അതെ വിട്ട് കളയണോ? ഓക്കെ, ഇന്ദുജൂടന്റെ ഫ്യൂച്ചർ പ്ലാനാ പറഞ്ഞത്, അല്ലാണ്ട് റീസെന്റ് പ്ലാൻ അല്ലാന്നല്ലേ? ആ എന്റെ ഏയ് എന്റെ ഫ്രണ്ട് ഹാഷ്ന, ഹായ്. എന്റെ ഇനി വരുന്ന ഫ്യൂച്ചർ പ്ലാനിൽ എന്താണ്, അതും സിനിമയിൽ വേറെ എന്ത് മേഖലയാണ് ഇഷ്ടം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പ്രൊഡക്ഷൻ ഹൗസ് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഇനി ആ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ല അത് ഇപ്പൊ ഒരു ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ? ഇപ്പൊ ഇല്ല, ഇപ്പൊ അത്യാവശ്യം കഴിക്കണം. എന്നാലും രാത്രി സമയങ്ങളിൽ ആദ്യമൊക്കെ ഞാൻ നല്ലപോലെ അരി ഭക്ഷണം കഴിക്കായിരുന്നു, അപ്പൊ അത് കുറച്ചു, രാത്രി കഴിക്കാൻ കുറച്ചു. നമ്മള് സെറ്റിൽ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന, സെറ്റിൽ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഒരു മൂവി ഷൂട്ടിംഗ് സെറ്റില് ഫോളോ ചെയ്യുന്നവരുണ്ട്, അതിനനുസരിച്ച് അവരെ ഡീൽ ചെയ്യാനൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ തന്നെ, അത് എന്താ പറയാ, നല്ല ഫുഡാണ് സെറ്റിലെ ഫുഡ്. നല്ല ലഞ്ചൊക്കെ നല്ല ഹെവി ലഞ്ചാണ്. ചിലവര് കഴിക്കും, ചിലവര് ചിലപ്പോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം പറഞ്ഞ് പറഞ്ഞാൽ അവർ എല്ലാത്തിനും റെഡിയാണ്. അപ്പൊ പിന്നെ ഈസിയാണ് ചെയ്യാനായിട്ട് സെറ്റില്. ഓക്കെ, അപ്പൊ ഈസി ആണ്, അപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, എന്നാലും കുറച്ച് കഷ്ടപ്പെട്ട് ഡയറ്റ് നോക്കാറുണ്ട്, ചിലപ്പോ കൈവിട്ട് പോകാറുണ്ട്. പറയുന്നുണ്ട് ഡയറ്റ് തോന്നുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ അതിഥി, അപ്പൊ ലോക്ക്ഡൌൺ പീരീഡിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമ്മളിപ്പോ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് എന്തായിരിക്കും ബക്കറ്റ് ലിസ്റ്റിലെ ഫസ്റ്റ് കാര്യങ്ങൾ, ഇഫ് ലോക്ക്ഡൌൺസ് നിർത്തി എല്ലാം സെറ്റായി എന്ന് പറഞ്ഞാൽ? എല്ലാം സെറ്റായി, എല്ലാം മാറി എന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യാത്രയൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ നോ പറഞ്ഞ കാര്യം അതായിരുന്നു കൂടുതലും, യാത്രകളോട് എതിർപ്പുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ ഈ അടുത്താണ് തുടങ്ങിയത്, ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ യാത്ര തന്നെ, എല്ലാരും വിളിച്ചൊന്ന് ട്രിപ്പൊക്കെ പോകണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ട്? അത് ഞാൻ യാത്ര ചെയ്ത് അവിടുത്തെ ഫോട്ടോസ് ഇടുമ്പോ കാണുന്നതായിരിക്കും. അതെ, അന്ന് അറിയിക്കാന്നല്ലേ, ഒരു സർപ്രൈസ് പോലെ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അതിഥി സ്റ്റേ സേഫ്, ബി ഹാപ്പി. ഈ ഒരു ലോക്ക്ഡൗൺ കഴിയുമ്പോ അതിഥി മിസ് ചെയ്തിരുന്ന ആ യാത്രകള് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പോ നെക്സ്റ്റ് മൂവിക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഇനി അപ്കമിംഗ് പ്രോജക്ട്സ് ഏതൊക്കെയായിരുന്നു? എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള, പിന്നെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്, നമ്മുടെ ജയേട്ടന്റെ മൂവിയാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വഴിയെ പറയാം, ഇതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം. അപ്പൊ അതായിരിക്കും ഇനി അടുത്ത ചെയ്യാനിരിക്കുന്ന മൂവി മലയാളം. ഓക്കെ, അപ്പൊ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, ആൻഡ് ഓൾവേസ് ചാർമിംഗ് ഫേസ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. പിന്നെ അത് ഞാൻ വളരെയധികം സന്തോഷം. ഞാൻ അധികം ലൈവ് പോവാത്ത ഒരാളാണ്, അപ്പം റെഡ് എഫ് എം പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഒരു ലൈവ് വിവേകിന്റെ കൂടെ പോകാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. പിന്നെ ഇത് കാണുന്ന എല്ലാവർക്കും എന്താ പറയാ, വീട്ടിൽ തന്നെ ഇരിക്കുക, ഇതൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ എല്ലാ ഓരോ ഈ ബക്കറ്റ് ലിസ്റ്റ് എല്ലാവരുടെയും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ സ്റ്റേ സേഫ്, ബി ഹാപ്പി ആൻഡ് ബി പോസിറ്റീവ് ആൻഡ് ലെറ്റ്സ് മീറ്റ് അഗൈൻ. താങ്ക് യു, ബൈ ബൈ. അപ്പൊ വ്യൂവേഴ്സിനും ഇതിനെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഫ്രം റെഡ് എഫ് എം. താങ്ക് യു. ബൈ.